ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് ബേബി ബയോഗ്രഫി ഫ്രെയിമാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിനു വേണ്ടി ക്യാൻവ എന്ന് പറയുന്ന ആപ്പാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഫസ്റ്റ് തന്നെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ക്യാൻവ എന്നുള്ള ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് സെർച്ച് എന്നുള്ള ഭാഗത്ത് നമുക്ക് A4 സൈസ് സെലക്ട് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള സൈസ് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ A4 സൈസിലാണ് എഡിറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് A4 സൈസ് നമ്മൾ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് ഇത് ഡെക്കറേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് എലമെൻ്റ് എന്നുള്ള ഓപ്ഷനിൽ റോസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമുക്ക് കാണാം വെറൈറ്റി ടൈപ്പിലുള്ള റോസുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് ആ റോസ് നമ്മൾ സെലക്ട് ചെയ്യാം. റോസ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ അതിൻ്റെ സൈസ് ചെറുതാക്കി വലുതാക്കി അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഞാനതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഓരോന്ന് ചെയ്യാം. ഇനി ബേബിയുടെ ഫോട്ടോ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പോൾ എലമെൻ്റ് എന്നുള്ളിടത്ത് ഫ്രെയിം എന്നുള്ള ഫ്രെയിം സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് വേണ്ട സ്റ്റിക്കറൊക്കെ എലമെൻ്റ് എന്നുള്ളിടത്ത് നമുക്ക് കിട്ടും. ഈ ഫ്രെയിമുകൾ തന്നെ പല ടൈപ്പുണ്ട്. അതിൽ റൗണ്ട് ഫ്രെയിമാണ് ഞാൻ സെലക്ട് ചെയ്യണത്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതിൻ്റെ ഫ്രെയിമിൻ്റെ സൈസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ റീപ്ലേസ് എന്നുള്ള സെലക്ട് ചെയ്തിട്ട് നമുക്കതിൽ നമ്മുടെ ഫോട്ടോ, അത് ഉണ്ണിയുടെ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഫോട്ടോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോറൽ ഫ്രെയിം എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറേ ഇങ്ങനെ സ്റ്റിക്കറുകളൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്മൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി ടെക്സ്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് ബേബിയുടെ നെയിം നമുക്ക് അതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൽ ഫോണ്ടുകൾ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ ഫോണ്ടുകൾ നമുക്ക് മാറ്റി കൊടുക്കാം. ഫോണ്ട് സൈസും കളറും അഡ്ജസ്റ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി എലമെൻ്റ് എന്നുള്ളിടത്ത് കലണ്ടർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിഷ്ടപ്പെട്ട കലണ്ടർ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ കളറും ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അടുത്തതായിട്ട് ജനിച്ച ടൈമാണ് നമുക്ക് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ക്ലോക്ക് എന്നവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറേ ക്ലോക്കുകളുടെ മോഡലുകൾ വരും. അതിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ടതൊരെണ്ണം സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ നമുക്കിനി എലമെൻറ്റിൽ വെയിറ്റിംഗ് മെഷീൻ്റെ ഐക്കൺ, അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ ഒരു ഐക്കൺ, പിന്നെ ബ്ലഡ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ആ ബ്ലഡിൻ്റെ ഒരു ഐക്കൺ, ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അടുത്തതായിട്ട് ബേബിയുടെ മമ്മിയുടെയും ഡാഡിയുടെയും പിക്ചേഴ്സ്, അതായത് അവരുടെ ഫോട്ടോ ആണ് ആഡ് ചെയ്യാൻ പോണത്. അതിന് വേണ്ടിയിട്ട് ഫ്രെയിമിൽ ഒരു സ്ട്രോക്കുള്ളൊരു ഫ്രെയിം ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതിനുശേഷം ചേഞ്ച് പിക്ചർ എന്നുള്ളിടത്ത് പിക്ചർ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സ്ട്രോക്കിൻ്റെ കളർ മാറ്റുക. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ ഐഡിയകൾ അനുസരിച്ചിട്ട് നമുക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം.
അതിന് ശേഷം നമുക്ക് ജനിച്ച ഡേറ്റ്, ടൈം, വെയ്റ്റ്, പിന്നെ ഹോസ്പിറ്റലിൻ്റെ നെയിം, പിന്നെ മമ്മയും ഡാഡിനെ അടിച്ചിട്ട് അവരുടെ നെയിംസ്, പിന്നെ എന്താ ബ്ലഡ് ഗ്രൂപ്പ്, ഇതൊക്കെ നമുക്ക് ടൈപ്പ് ചെയ്ത് അതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ നമ്മുടെ ബയോഗ്രഫി ഫ്രെയിം ഫുള്ള് ഒന്ന് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി അത് സേവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ